السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. ജാഹിലിയത്തിന്റെ ദുരാചാരങ്ങളും ഗോത്രപരമായ കടും പിടുത്തങ്ങളും നീക്കിക്കളയുവാനും കഴിഞ്ഞ കാലത്തെ അനുകരണ ബ്രഹ്മത്തിലൂടെ അവശേഷിക്കുന്ന ദോഷവശങ്ങൾ ഉപേക്ഷിക്കപ്പെടുവാനും കഴിയും വിധം മുസ്ലിങ്ങളെ കൊണ്ട് ഒരു പ്രതിജ്ഞ എടുപ്പിക്കുകയാണ് പിന്നെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതിലെ ചില പ്രധാന വ്യവസ്ഥകൾ ഇപ്രകാരമായിരുന്നു. ഇത് പ്രവാചകനായ മുഹമ്മദും ഖുറൈശികളും യത്രിബുക്കാരുമായ മുസ്ലിങ്ങളും അവരെ പിന്തുടർന്നവരും അവരുടെ കൂടെ ചേർന്നവരും അവരുടെ കൂടെ സമരത്തിൽ ഏർപ്പെട്ടവരും തമ്മിലുള്ള കരാർ. ഇവർ മറ്റ് ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റ സമുദായമാകുന്നു. വിശ്വാസികൾ അവർക്കിടയിലെ ഒരു ദരിദ്രനെയും ഉപേക്ഷിക്കരുത്. തെണ്ട സംഖ്യയിൽ നിന്നും പ്രായശ്ചിത്ത സംഖ്യയിൽ നിന്നും അവന് ന്യായപ്രകാരം കൊടുക്കണം. വിശ്വാസികൾ അവരെ ആക്രമിക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം. വിശ്വാസികൾക്കിടയിൽ നാശത്തിന്റെയും ശത്രുതയുടെയും പാപത്തിന്റെയും അക്രമത്തിന്റെയും വിഷം പരത്താൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ ഒരു അവിശ്വാസിക്ക് പകരം വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കൊല്ലരുത്. ഒരു വിശ്വാസിക്കെതിരിൽ അവിശ്വാസിയെ സഹായിക്കരുത്. നമ്മെ പിന്തുടക്കുന്ന ജൂതന് സഹായവും സമഭാവനയുമുണ്ട്. ഖുറൈശികളിൽപ്പെട്ട ഒരാളുടെയും സ്വത്തോ ദേഹമോ ഒരു ബഹുദൈവവാദിയും നേടാൻ പാടില്ല. വിശ്വാസിക്കെതിരിൽ അവനൊരു മറയാകാനും പാടില്ല. ആരെങ്കിലും ഒരു വിശ്വാസിയെ അകാരണമായി കൊന്നുപോയാൽ വധിച്ചവനോട് പ്രായശ്ചിത്തം വാങ്ങണം. വധിക്കപ്പെട്ടവന്റെ ശേഷക്കാർ തൃപ്തിപ്പെട്ടാൽ മാത്രം. ഒരു വിശ്വാസി ദീനിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കുന്നവനെ സഹായിക്കാൻ പാടില്ല. അവന് അഭയം നൽകാനും പാടില്ല. അഥവാ ആരെങ്കിലും അങ്ങനെ സഹായിക്കുകയോ രക്ഷ നൽകുകയോ ചെയ്താൽ അന്ത്യനാളിൽ അവന് അള്ളാഹുവിന്റെ ശാപവും കോപവും ഉണ്ടായിരിക്കുന്നതാണ്. വല്ല കാര്യത്തിലും നിങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകുന്ന പക്ഷം അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. സമൂഹത്തിൽ വമ്പിച്ച മാറ്റം വരുത്താൻ ഈ പ്രതിജ്ഞക്ക് കഴിഞ്ഞു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനവും സംസ്കരണ പ്രവർത്തനങ്ങളും തുടർന്നു. സൽ സ്വഭാവങ്ങളും മാന്യമായ പെരുമാറ്റ രീതിയും വളർത്തിയെടുത്തു. സ്നേഹം, സാഹോദര്യം, ശ്രേഷ്ഠത, ദൈവാരാധന, അനുസരണം തുടങ്ങിയ ഉന്നത സാംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉത്തമ സമൂഹം ഉടലെടുത്തു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള സാമീപ്യവും സഹവാസവും ആ സമൂഹത്തെ ശ്രേഷ്ഠതയുടെ ഉത്തുംഗ പദവികളിൽ എത്തിച്ചു, ഭൗതികമായും പാരത്രികമായും. ആരാധനാകർമ്മങ്ങളെക്കുറിച്ച്, അതിന്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച്, അള്ളാഹുവിൽ നിന്ന് അതിന് ലഭിക്കുന്ന കൂലിയെയും പ്രതിഫലത്തെയും കുറിച്ച് അവിടുന്ന് അനുചരന്മാർക്ക് വിവരിച്ചു കൊടുത്തു. മുകളിൽ നിന്ന് തനിക്ക് ഇറങ്ങുന്ന ദൈവസന്ദേശവുമായി അവിടുന്ന് അവരെ ബന്ധിച്ചു. അതവർക്ക് ഓതിക്കേൽപ്പിച്ചു, അവരിൽ നിന്ന് ഓതിച്ചു കേട്ടു. അങ്ങനെ ആ ബന്ധം ഊട്ടിയുറപ്പിച്ചു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരുടെയെങ്കിലും ചര്യ പിന്തുടരണം എന്നുദ്ദേശിക്കുന്നവർ മരിച്ചവരുടെ ചര്യ പിന്തുടരട്ടെ. ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചര്യക്ക് ഭ്രംശം സംഭവിച്ചുകൂടായികയില്ല. മരിച്ചവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളത്രേ. അവരായിരുന്നു ഈ സമുദായത്തിലെ ശ്രേഷ്ഠർ, മനസ്സ ഏറ്റവും നന്മകാരികൾ, അഗാധ പാണ്ഡിത്യമുള്ളവർ, ഏറ്റവും കുറഞ്ഞ നിർബന്ധ മതിയായിരുന്നവർ. അള്ളാഹു തന്റെ പ്രവാചകന്റെ സഹചാരികളും തന്റെ ദീനിന്റെ സ്ഥാപകരും സംരക്ഷകരുമായി അവരെ തെരഞ്ഞെടുത്തതായിരുന്നു. അവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുക, അവരുടെ കാലടികളെ പിന്തുടരുക, അവരുടെ സ്വഭാവങ്ങളും ചര്യകളും കഴിയുന്നത്ര മുറുകെ പിടിക്കുക. അവരായിരുന്നല്ലോ ചൊവ്വായ മാർഗത്തെ പിന്തുടരുന്നവർ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ദൂതനാണ്, മുസ്ലിങ്ങളുടെ നേതാവാണ്, സൈന്യാധിപനാണ്. അവിടുത്തെ ഉള്ളും പുറവും നിർമ്മലമായിരുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ ശ്രേഷ്ഠവും പെരുമാറ്റങ്ങൾ മാന്യവുമായിരുന്നു. സൽ സ്വഭാവങ്ങളുടെ പൂർണ്ണ രൂപമായിരുന്നല്ലോ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ഹൃദയത്തെയും ആകർഷിക്കാനും ആരെയും ഉൾക്കൊള്ളാനും കഴിയുന്ന വിധം വിശാലവും പരിപക്വവുമായിരുന്നു അവിടുത്തെ മനസ്ഥിതി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ വാക്കും
ശ്രവിക്കാനും ഉടനെ തന്നെ അത് പ്രയോഗവൽക്കരിക്കാനും കാത്തുനിൽക്കുന്ന അനുയായി വൃന്ദം. അവിടുത്തെ ഒരു ആജ്ഞ, ഒരു നിർദ്ദേശം ലഭിക്കേണ്ട താമസം, അത് നിർവഹിക്കാൻ അവരതാ മുന്നോട്ട് വരുന്നു. തിരുമേനിയും അനുചരന്മാരും തമ്മിലുള്ള ആ മാനസിക ബന്ധം അത്തരത്തിലുള്ള ഒന്നായിരുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു,